കോഫി കിങ് ഇഹലോഹവാസം വിടിഞ്ഞത് ഏറെ ദുരൂഹതകൾ ബാക്കി വെച്ചാണ്. പ്രശസ്തനായ കഫേ കോഫിയുടെ ശൃംഖലയുടെ സ്ഥാപകനായ വി ജി സിദ്ധാർത്ഥയുടെ മരണം എല്ലാവരെയും ഞെട്ടിപ്പിച്ച വാർത്തയായിരുന്നു. ഒരുപാട് പേരുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്ന ഹാങ് ഔട്ട് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവസാനം സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെയായിരുന്നു കോഫി കിങ്ങിന്റെ വിടവാങ്ങൽ. മരണത്തിലേക്കുള്ള പാലത്തിലൂടെ കഫേ കോഫിയുടെ ഉടമ വി ജി സിദ്ധാർത്ഥ നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് വാഹനത്തിലിരുന്ന അദ്ദേഹം വിളിച്ചത് 20-ലേറെ ഫോൺ കോളുകളാണ്. മുഴുവൻ കോളുകളിലും അദ്ദേഹം ആരോടൊക്കെയോ ക്ഷമാപണം നടത്തുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ആരെയാണോ വിളിച്ചത്, എന്തിനാണോ ക്ഷമാപണം നടത്തിയതെന്നൊന്നും വ്യക്തമല്ല. സിദ്ധാർത്ഥയുടെ ഡ്രൈവർ മംഗളൂരു പോലീസിന് നൽകിയ മൊഴിയിലാണ് ഈ നിർണായക വിവരങ്ങളുള്ളത്. സിദ്ധാർത്ഥ കഫേ കോഫി ഡേയുടെ ഡയറക്ടർ ബോർഡിന് എഴുതിയ കത്ത് പോലീസിന് കിട്ടിയിരുന്നു. നേത്രാവതി പാലത്തിലിറങ്ങിയ ശേഷവും അദ്ദേഹം പലരോടും ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പതിവിൽ നിന്നും വ്യത്യാസമായി അതിരാവിലെ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതായി ബന്ധുക്കൾ പറയുന്നു. ഒറ്റ മകനായതിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സിദ്ധാർത്ഥയെ ജീവിതത്തിൽ ഏറെ ബാധിച്ചിട്ടുണ്ടെന്ന് ഉറ്റ സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ വലിയ ബിസിനസ്സുകാരനായപ്പോഴും സിദ്ധാർത്ഥ എന്ന വ്യക്തി ഒട്ടും മാറിയില്ല. ശാന്ത സ്വഭാവക്കാരനും ഉൾവലിയിൽ പ്രകൃതമുള്ള ആളുമായിരുന്നു ഇദ്ദേഹം. സിദ്ധാർത്ഥയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയറിഞ്ഞതോടെ ബംഗളൂരുവിലെ കോഫി ഡേ സ്ക്വയറിലെ കമ്പനി ആസ്ഥാനത്ത് ദുഃഖം അണപൊട്ടി. അതേസമയം CCD ഔട്ട്ലെറ്റിൽ ചിലത് ഇന്നലെയും പ്രവർത്തിച്ചു. മരണത്തെക്കുറിച്ച് അറിയാതെയാണ് പലരും എത്തിയത്. സിദ്ധാർത്ഥയുടെ മൃതദേഹത്തിൽ ടീഷർട്ട് ഇല്ലാതിരുന്നതും പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. ഷർട്ട് അഴിച്ച ശേഷം പുഴയിൽ ചാടിയതാണെങ്കിൽ പാലത്തിൽ അത് കാണേണ്ടതാണ്. വെള്ളത്തിൽ ചാടിയ ശേഷം ഷർട്ട് അഴിച്ചു മാറ്റാനുള്ള സാധ്യത വിരളമാണ്. എന്നാൽ ഷർട്ട് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. സിദ്ധാർത്ഥയുടെ ഫോണും ഇതുവരെ തിരച്ചിൽ സംഘത്തിന് കണ്ടെത്തിയില്ല. മൂക്കിൽ നിന്ന് ചോര വാർന്ന നിലയിലാണ് കോഫി കിങ്ങിന്റെ മൃതദേഹം കണ്ടുകിട്ടിയത്. എന്നാൽ പേഴ്സും ക്രെഡിറ്റ് കാർഡും തിരിച്ചലിയർ രേഖകളും മോതിരവും ഡിജിറ്റൽ വാച്ചും മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാണാതായ ഫോണിനെ കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ച ശേഷം മാത്രമേ മരണം സംബന്ധിച്ച് പോലീസിന് വ്യക്തത വരികയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാണാതായ ഫോൺ സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മംഗലാപുരത്ത് നേത്രാവതി നദിയിലെ പാലത്തിൽ നിന്ന് കഫേ കോഫിയുടെ ഉടമയായ സിദ്ധാർത്ഥ് കാണാതായത്. സംഭവത്തിൽ ഉടൻ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. പാലത്തിൽ നിന്ന് നദിയിലേക്ക് ഒരാൾ വീഴുന്നതായി കണ്ടതായി തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഒരു മത്സ്യത്തൊഴിലാളി മംഗലാപുരം കങ്കനാടി പോലീസിൽ ഫോൺ ചെയ്ത് അറിയിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് സിദ്ധാർത്ഥയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ബോളാർ ഹോയ്ഗെ ഐസ് പ്ലാന്റിന് സമീപത്തു നിന്നായി കണ്ടെത്തിയത്. സിദ്ധാർത്ഥയുടെ സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് ചിക്കമംഗളൂരുവിലെ കുടുംബ എസ്റ്റേറ്റിൽ നടന്നു. അതീവ ദുഃഖത്തോടെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും കഫേ കോഫി ഡേയിലെ ജീവനക്കാരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. സിദ്ധാർത്ഥ ഓർമ്മയായി ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും മരണത്തിന് പിന്നിലെ ദുരൂഹതയും അഭ്യൂഹങ്ങളും തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.